ഹലുയ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ വായിച്ച് സംസാരിച്ച് ദൈവം നമ്മളോട് സംസാരിച്ച് അന്ന് അത് ദൈവം നമ്മളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് അത് നമ്മൾ സേവിക്കുന്ന ദൈവം ഒരു ശക്തിയുള്ള ദൈവമാണ് ഇസ് എ ഗോഡ് ഓഫ് പവർ കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് അവൻ്റെ വചനം ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് എ പവർ ഓഫ് ഗോഡ് അപ്പം ഞാൻ നിങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ഞാൻ ഏറ്റെടുക്കുന്നുവോ ഞാൻ ഏറ്റെടു ഏറ്റെടുക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് ഹാലലു നമുക്കറിയാം ദൈവത്തിൻ്റെ വചന ഐസ്യ പ്രഭം അധ്യായം തീയതിയായും ഇരുപത്തേഴാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് ഇറ്റ് ഷാൽ കം ടു പാസ് ഇൻ ദ ഡേ ദാറ്റ് ഹിസ് ബേഡൻ വിൽ ബി ടേക്കൺ അവേ ഫ്രം യുവർ ഷോൾഡർ ആൻഡ് ഹിസ് യോക്ക് ഫ്രം യുവർ നെക്ക് ആൻഡ് ദ യോക്ക് വിൽ ബി ഡിസ്ട്രോയിഡ് ബിക്കോസ് ഓഫ് ദി എനോയിൻറ്റിംഗ് ഓയിൽ ഇപ്പം നമ്മൾ അവസാനത്തെ പാട്ട് പാടിയത് ഒന്നാണ് അഗ്നിയുടെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിൽ വരണം ഇറ്റ് ഇസ് ഓളി ദ ഫയർ ഓഫ് ഗോഡ് ദ കൻ സെറ്റ് യു ഫ്രീ ഹാൽ ലു എസ് ഒന്ന് വായിക്കാമോ ആ നാളിൽ അവൻ്റെ ഭാരം നിൻ്റെ ചുമലിൽ നിന്നും അവൻ്റെ മുഖം നിൻ്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും ആ മെയിൻ കാരണം നമുക്ക് ദൈവത്തിൻ്റെ വചനം സക്രീപ്രഭാവിൻ്റെ പുസ്തകം ആറാം തീയതി നാലാമ തീയതി ആറാമത്തെ വചനം പറയുന്നുണ്ട് അത് കരബലത്താലല്ല സൈന്യബലത്താലല്ല പക്ഷേ ദൈവത്തിൻ്റെ ആത്മാ അവൻ്റെ ശക്തിയാലാണെന്ന് സൈന്യങ്ങളുടെ കർത്താവായി ദൈവം അരുളി ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം വഴിയാണ് വരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇപ്പോൾ നമ്മൾ ബന്ധന ഇവിടെ പറയുന്നുണ്ട് ഹിസ് ബേഡിൻ ആൻഡ് ഹിസ് യോക്ക് അപ്പോൾ അവൻ്റെ ഒരു ഭാരവും അവൻ്റെ ഒരു മുഖവും പലപ്പോഴും നമ്മൾ ഒന്നും അറിയാതെ വഴിയേ പോകുന്ന ആ പിശാജിനെയാണ് കുറ്റം പറയുന്നത് സഹോദര സഹോദരി ഈ ഭാരവും ഈ നുഖവും നീ തന്നെ ചുമന്ന് നിൻ്റെ തുള്ളി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാരം എന്താണ് നമുക്കറിയാം ഹെബ്രാഹ്കുള്ള അഹനത്തിൽ പന്ത്രണ്ടാമ തീയതി ഒന്നാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് അത് പാപത്തിൻ്റെ ഒരു ഭാരമാണ് പാപത്തിൻ്റെ ഭാരം ഒന്ന് വായിക്കാവുന്നത് ഹെബ്രാകുളി പലപ്പോഴും നമ്മൾ എൻ്റെ ജീവിതത്തിൻ്റെ എതിരെ വരുന്ന എല്ലാത്തിനും അവിടെ ഒരു ഒരാളുണ്ട് ഒരു ഒരു പ്രോക്സി പിശാജൻ ഞാൻ എനിക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പിശാച ചെയ്ത് പിശാച ചെയ്ത് ആ പാപം പിശാചിനെ അങ്ങനെ ആവശ്യമില്ലാതെ കുറ്റം പറയരുത് നീ നിന്നെ തന്നെ നിൻ്റെ തന്നെ ജീവിതം നീ ഒന്ന് പരിശോധിക്കണം ദൈവത്തിൻ്റെ വചന വളരെ വ്യക്തമായിട്ട് പറയുണ്ട് നിൻ്റെ മുകളിലുള്ള ഭാരം നിൻ്റെ പാപത്തിൻ്റെ ഭാരമാണ് അജയ് ശ്രീ ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ എനിക്ക് നിങ്ങൾക്കും സ്ഥിരതയോടെ ഓടണമെന്നുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഭാരങ്ങൾ നമ്മൾ അവിടെ താഴെ വെക്കണം ഈ ഭാരം എവിടെന്നാണ് ഭാവം പാപത്തിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാവുന്നത് ഹെബ്രാബ്ലേഖനം പന്ത്രണ്ടാം തീയതിയായ ഒന്നാമത്തെ വചനം ഇറ്റ് ലൈക്ക് ദിസ് എസ്

ഏറ്റവും വലിയ പാപം മിസ് അവിശ്വാസം അൺ ബിലീഫ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് സിൻസ് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മൾ എബ്രഹിംകുളനം ഏഴാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്ന വലിയ സത്യം ഇതാണ് ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ ഉദ്ദേശം അവരെ ആ തീച്ചുളയാകുന്ന ഈജിപ്തിൽ നിന്ന് ഫെറോയുടെ ആ അടിബന്ത്രത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവം എബ്രാഹിം ഇസഹ യാക്കൂബിന് വാഗ്ദാനം ചെയ്ത ആ എന്നാ കാനാ ദേശത്തേക്ക് ആ വാഗ്ദാന ദേശത്തെ ആ വിശ്രമത്തിലേക്ക് കൊണ്ടുപോകാനാണ് പക്ഷേ വചനം നമ്മളെ പഠിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കുന്ന ഒരു സത്യം ഇതാണ് അവിടെ നിന്ന് ഇറങ്ങിയവരിൽ ഭൂരിപക്ഷവും മരുഭൂമിയിൽ മരിച്ചു വീണു എന്തുകൊണ്ടാണ് ഹൃദയ കാഠിന്യം കൊണ്ട് ഹൃദയ കാഠിന്യം മൂലമാണ് ആ ജനം ആ വാഗ്ദാന ദേശത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാഞ്ഞത് എന്താണ് ദൈവത്തിൽ വിശ്വസിക്കാതെ ഒരു യാത്ര ഇന്ന് സഹോദര സഹോദരി ഞാൻ പറയട്ടെ വിശ്വാസത്തിൻ്റെ വിവരുതമാണ് എന്താണ് ഭയം 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 എന്താണ് ഭയം ഉറപ്പ് ഇതിൻ്റെ ഉറവിടം അവിശ്വാസം കൊണ്ടാണ് ഹലോ വിശ്വാസത്തിൻ്റെ വിവരുതം അവിശ്വാസം എന്ന് പറയുകയാണെങ്കിൽ അവിശ്വാസത്തിൻ്റെ ഫലം ഭയമാണ് ഇന്ന് നിനക്ക് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിനക്ക് സ്വീകരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ അവിശ്വസനാണ് നീ വിശ്വസിക്കുന്നില്ല ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ബേഡൻ ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് യോക്ക് ദാറ്റ് ഇസ് ഓൺ യോർ നെയ്ക്ക് അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം അഭിഷേക പുഷ്ടി തകർക്കേണ്ടത് നിൻ്റെ അവിശ്വാസത്തെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത തരം നിനക്ക് നീ തന്നെ നിൻ്റെ ആ വാചനങ്ങളെ നീ നിഷേധിച്ച് അവിശ്വസിച്ചിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നീ ഒരു നുഖം നിൻ്റെ കഴുത്തെ വെച്ചിരിക്കുകയാണ് അയോദ്ധി നീ ഒരു വലിയൊരു ഭാരം ചുമതാണ് നിൻ്റെ ഈ വിശ്വാസ ജീവിത ഓട്ടം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ നമ്മളൊരു ഒരു ഓട്ടം ഓടുകയാണെങ്കിൽ ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ഓരോ 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 ഒളിമ്പിക്സ് നോക്കാകുമ്പോൾ അത് തിങ്സ് ആർ ഇംപ്രൂവിങ് പണ്ട് ആൾക്കാർ എന്നാ മേ ബി ഓർഡറി എന്നാ സ്വിംസ് വേറെ ആയിരുന്നു ഇന്ന് അവർ തലമുടി മൊട്ടയടിക്കും എന്താണ് റെസിസ്റ്റൻസ് കുറയാൻ ചിലർ ബോഡി ഷേവ് ചെയ്യും എന്തിനാണ് റെസിസ്റ്റൻസ് കുറയാൻ ചുവരുടെ സ്വിംഗ് സൂട്ട്സ് ആർ പെർട്ടിക്കുലർ ടൈപ്പ് ഇറ്റ് ഇസ് വീറ്റ് വിൽ നോട്ട് അട്രാക്ട് വാട്ടർ വെള്ളത്തെ റിപ്പല് ചെയ്യുന്നത് എന്തിനാണ് ചിലയും കൂടെ റെസിസ്റ്റൻസ് കുറയാൻ അപ്പോൾ നമ്മൾ നമ്മളുടെ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ ആ ഓട്ടത്തെ റെസിസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ന് കളയണം സഹോദര ഏറ്റവും വലുത് ആ വിശ്വാസമാണ് വചനത്തിൽ വിശ്വസി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ വിശ്വസിക്കാതെ ഞാൻ ഞാനാണ് എൻ്റെ ജീവിതങ്ങൾ എൻ്റെ സംരക്ഷണം മുഴുവൻ എൻ്റെ കയ്യിലാണ് എൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തീരുമാനിച്ച ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അവിശ് അവിശ്വാസത്തിൻ്റെ ഒരു ഒരു അടയാളം യുനോ ദാറ്റ് സോ വി നീ ടു അണ്ടർസ്റ്റാൻഡ് വി നീ ടു ടികേറ്റ് എ ല ഒരു ലിബറേഷൻ ഫ്രം ഹിയർ കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ വസിക്കുകയാണെങ്കിൽ നീ ഒരു പുതിയൊരു വ്യക്തിയാകും യു വിൽ ബിക്കം എ ന്യൂ പേഴ്സൺ കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ട് തരത്തിലുള്ള മക്കളേ ഉള്ളൂ എന്താണ് ഒന്ന് പിശാചിൻ്റെ മക്കൾ ഒന്ന് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കളുടെ അടയാളം എന്താണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് അല്ലേ ആ പിശാചിൻ്റെ മക്കളുടെ ആത്മാ അടയാളം എന്താണ് പിശാചിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നീ ഒരു വ്യത്യസ്ത ഒരു ഒരാളാകും ദാറ്റ് ഈസ് യു വിൽ ബിക്കം എ ഡിഫറെൻറ്റ് പേഴ്സൺ അത് ഞാൻ പറഞ്ഞതല്ല ദൈവത്തിൻ്റെ വചനസ് ഒന്ന് വായിക്കണം വൺ സാമ്യുൽ ടെൻ സിക്സ് ഇന്ന് സഹോദര നമ്മൾക്ക് ഈ അവിശ്വാസം ഉണ്ടെങ്കിൽ യു ആർ ടു പ്രേഫർ നോയിൻറ്റ് യു ദ ഹോളി സ്പിരിറ്റ് ആ ദൈവത്തിൻ്റെ അഭിഷേക പുഷ്ടി ആ അവിശ്വാസത്തിൻ്റെ മുഖം ആ അവിശ്വാസത്തിൻ്റെ ഭാരം നിന്റെ ജീവിതത്തിൽ എടുത്ത് കളയാനായിട്ട് വായിക്കോ അപ്പോൾ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിൻ്റെ മേൽ വന്ന് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും നീ മറ്റൊരാളായി മാറുകയും ചെയ്യും മറ്റൊരാളായിട്ട് മാറും യു വിൽ ബിക്കം എ ഡിഫറെൻറ്റ് പേഴ്സൺ എന്നാണ് വചനത്തിൽ പറയുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടത് ആ ഡിഫറെൻറ്റ് പേഴ്സൺ ആകണം എ പേഴ്സൺ ഹൂസ് വില്ലിംഗ് ടു ട്രസ്റ്റ് ഇൻ ദ ലോഡ് എ പേഴ്സൺ ഹൂസ് വില്ലിംഗ് ടു ഗിവി്സ് ലൈഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ജീസസ് എ പേഴ്സൺ ഹൂ എക്നോളജസ് ദാറ്റ് മൈ വെരി എക്സിസ്റ്റൻസ് മൈ വെരി ബ്രത്ത് കംസ് ഫ്രം ഗോഡ് ഐ യുദ് മീ ഹാലോ അതുകൊണ്ടാണ് രണ്ട് കുറേ ദിവസം അഞ്ചാമത്തേതി പതിനേഴാമത്തെ വചനം പറയുന്നത് യേശു ക്രിസ്തുലായിരിക്കുന്നു അവൻ ഒരു പുതിയ സൃഷ്ടിയാണ് അവൻ്റെ പഴയ എന്നാ പറയുന്നത് അവൻ്റെ പഴയ അവൻ്റെ ആശ്രയങ്ങളും അവൻ വിലപിടിപ്പായിട്ട് കണക്കാക്കിതെല്ലാം മാറിപ്പോയി അവൻ്റെ ആശ്രയം മാറിപ്പോയി നൗ ഹിസ് ഡിപ്പെൻഡൻസ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ജീസസ് അയ്യു മീ അങ്ങനെ നമ്മളൊരു പുതിയ സൃഷ്ടിയാണ് സഹോദര നമ്മൾ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് ഹാല ലൂയ്യ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത് അല്ലേ നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത് തന്നെ നമ്മൾ നോക്കണം അല്ലെങ്കിൽ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തു കർത്താവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നൊന്നും വിശ്വസിച്ച് ഒരു കാര്യമില്ല അല്ല പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ റൈറ്റ് കാരണം പിശാജു പോലും അത് വിശ്വസിക്കുന്നുണ്ട് പിശാജു പോലും അത് ഏറ്റു പറയുന്നുണ്ട് മഹോന്നതായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവേ എന്നാണ് ആ പിശാജ് ദൈവത്തോട് യേശുവിനോട് പറഞ്ഞത് അതുകൊണ്ട് നീ ദൈവ യേശു രക്ഷകനാണ് യേശു കർത്താവാണ് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നൊക്കെ ഏറ്റു നിൻ്റെ വാവ കൊണ്ട് ഏറ്റു പറയുന്നുണ്ട് ഒരു കാര്യമില്ല പക്ഷേ നിൻ്റെ ജീവിതം ആ പുത്രനാകുന്ന രക്ഷകനാകുന്ന യേശു ആകുന്ന ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശുവിൽ ആശ്രയിച്ചിട്ടുള്ള ആ വചനത്തിൽ ആശ്രയിച്ചിട്ടുള്ള ജീവിതമായിരിക്കണം അപ്പോഴാണ് നീ ഒരു വിശ്വാസിയാകുന്നത് എന്നില്ല വിശ്വസിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുക ദൈവം യേശു ദൈവമാണെന്നുള്ള വിശ്വാസമല്ല ആ ദൈവമാകുന്ന യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവൻ്റെ വചനത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസി എന്ന് പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഐസബ്രാവിൻ്റെ ദിവസം പത്താമ തീയതി ആയേ ലൂ അല്ല സോറി സങ്കീർത്തനം ഇരുപതാമത്തെ തീയതിയായും ആറാമത്തെ വചനം അവിടെ വളരെ വ്യക്തമായിട്ട് വായിക്കണം നൗ ഐ നോ നൗ ഐ നോ ലോർ സേവ് ഹി വിൽ ആൺസർ ഹിം ഫ്രം ഹോളി ഹെവൻ വിത്ത് ദി സേവിംഗ് സ്ട്രെങ്ത് ഓഫ് ദിസ് റൈറ്റ് ഹാൻഡ് അവിടെ സൗൾ അല്ല സോറി ദാവിത് പറയാണ് നൗ ഐ നോ ലോഡ് സേവ് സി പഴപ്പ് പെട്ടെന്ന് വായിക്കാമോ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ അത്ഭുത പ്രവർത്തികളാൽ അവന് ഉത്തരമായിട്ടുള്ള പലപ്പോഴും രക്ഷ എന്ന് പറയുമ്പോൾ കോഴ്സ് ദാറ്റ് ഇസ് ദ മോസ്റ്റ് പ്രഷ്യസ് നിത്യജീവൻ പക്ഷേ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ യേശു ഈ ലോകത്തിൽ വന്നത് എനിക്ക് സമൃദ്ധമായ ജീവൻ തരാനാണ് എൻ്റെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും എല്ലാ മേഖലയിലും എനിക്ക് ജീവൻ തരാനാണ് ദൈവം വന്നിരിക്കുന്നത് അതേശു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരാനാണ് അത് സമൃദ്ധമായ ജീവൻ തരാനാണ് അപ്പോൾ സേവ് എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് നിത്യത ദൈവത്തിനൂടെ ചിലവഴിക്കുന്ന ആ സാൽവേഷൻ മാത്രമല്ല തീർച്ചയായിട്ടും അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആസ്പെക്ട് ഓഫ് സാൽവേഷൻ പക്ഷേ ആ ദൈവം എന്നെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എല്ലാ മേഖലയിലും ഒരു രക്ഷ തരാനാണ് അയുദ്ധമി നിൻ്റെ ആത്മാവിനും നിൻ്റെ മനസ്സിനും നിൻ്റെ ശരീരത്തിനും നിൻ്റെ ആരോഗ്യ മേഖലയിലും നിൻ്റെ സാമ്പത്തിക മേഖലയിലും നിൻ്റെ ബന്ധ മേഖലയിലും ഏത് മേഖല ആയിക്കോട്ടെ അവിടെ എല്ലാം നിനക്കൊരു ശലവും തരാനാണ് ഐ മീ ഒരു ഒരു സാൽവേഷൻ ഒരു ഓരോരോ ഒരു സമാധാനം ഒരു കുറവുമില്ലാത്ത ഒരു ജീവിതം തരാനാണ് ദൈവം വന്നിരിക്കുന്നത് ഹാല ലൂയ്യ ഹാല ലൂയ അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ് ആ യേശു ഞാൻ എൻ്റെ ജീവിതം ആ യേശുവിനെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ മേഖലയിലും എൻ്റെ ക്ഷേമത്തിൽ ഒരു ദൈവം എന്നെ കാത്തു പരിപാലിക്കും വളരെ വ്യക്തമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം തീയതി ആയാലും നാല് മുതൽ എട്ട് വരെ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണാം എലായി എലായിശ പ്രവാചകൻ എങ്ങനെയാണ് ആ എന്നാൽ കാർമേൽ മലയിലെ ആ എന്നാൽ ബലിയെല്ലാം കഴിഞ്ഞിട്ട് ഓടിപ്പോകുന്ന സമയത്ത് ദൈവം ആ പ്രവാചകനോട് പറയുകയാണ് എന്നാൽ അവൻ ഒളിക്കുക ഒളിക്കുക ഒളിച്ചിരിക്കുക അപ്പോൾ പറയുകയാണ് അവിടെ നീ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എന്താ കണ്ടത് അവിടെ അപ്പവും അവിടെ വെള്ളവും ദൈവം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അവനൊരു യാത്രയുണ്ടായിരുന്നു കുറേബ് മലയിൽ ദൈവത്തിൻ്റെ മാ പർവ്വതത്തിൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ഒരു നാൽപ്പത് ദിവസത്തെ ഒരു യാത്രയുണ്ടായിരുന്നു ആ യാത്രയ്ക്ക് വേണ്ടി ദൈവം അവന് കരുതി വെച്ചു എന്നാണ് അപ്പവും വെള്ളവും സഹോദര ഇന്ന് നമ്മളുടെ ഈ ക്രിസ്ത്യ ജീവിത യാത്രയിലേക്ക് ആവശ്യമുള്ളതെല്ലാം കരുതുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം അയുദ്ധ്മി നിനക്ക് ആവശ്യമുള്ളത് നീ അറിയ നീ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നേരത്തെ ദൈവം അതിനെക്കുറിച്ച് കരുതി വെച്ചിട്ടുണ്ട് അയുധ്നി അതല്ലേ ദൈവം പറയുന്നത് എൻ്റെ ചിന്തകൾ നിൻ്റെ ചിന്ത പോലെയല്ല എൻ്റെ വഴി നിൻ്റെ വഴി പോലെയല്ല എൻ്റെ വഴിയും എൻ്റെ ചിന്തയും ആകാശം പോലെയാണ് അതും നിൻ്റെ ചിന്തയായിട്ട് ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് കാരണം നമ്മൾ ജഠികമായ മേഖലയല്ലേ ചിന്തിക്കുന്നത് അതേസമയത്ത് ദൈവം ആത്മീയ മേഖലയിലാണ് ചിന്തിക്കുന്നത് ആയുവിദ്മി ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നെ ദൈവത്തിൻ്റെ ജറമയപ്രാമൻ ദിവസം പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി നിൻ്റെ ക്ഷേമത്തിനാണ് നിനക്കൊരു ഭാവി തരാനാണ് നിനക്കൊരു പ്രത്യാശ തരാനാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം സഹോദര ഒരു വിശ്വാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങൾ കൊടുക്കാൻ നിനക്ക് തയ്യാറായിരിക്കണം ആയുവിദ്മി അങ്ങനെ ആകുമ്പോഴാണ് ആ ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നത് നീ ആ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കാൻ എളുപ്പമാണ് വിശ്വസിക്കുന്നുണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് എബ്രാ എബ്രാഹാമിനെ കുറിച്ച് പറയുന്നത് എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്നാണ് പറയുന്നത് ആൻഡ് ദൈവം അത് നീതിക്കായിട്ട് കണക്കിട്ടു അപ്പോൾ നീ വിശ്വസിക്കുമ്പോഴാണ് നിൻ്റെ നീതി വെളിപ്പെടി വരുന്നത് നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുന്നു നമ്മൾ റോമ റോമർക്കുള്ള ഏനം ഒന്നാമത്തെ അധ്യയം പതിനേഴാമത്തെ വചന വായിക്കുന്നുണ്ട് അല്ലേ കാരണം എന്താണ് ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുന്നുണ്ട് അത് വെളിപ്പെടുന്ന ആ നീതി മനസ്സിലാക്കി ആ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കേണ്ടതെന്നും ആ ദൈവമാണ് എൻ്റെ എല്ലാ നന്മയുടെയും ഉറവിടമെന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ നീതിമാനായിട്ട് ദൈവം എന്നെയും നിങ്ങളെയും കണക്കെടുത്തത് അല്ലാതെ എൻ്റെ പദ്ധതി എൻ്റെ തീരുമാനങ്ങൾ എല്ലാം അനുസരിച്ച് ജീവിക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ ദൈവം സഹായിക്കാനായിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ ഉണ്ടല്ലോ ഒരു തൂണായിട്ട് വരും സഹോദര ദൈവം തൂണല്ല ദൈവം എല്ലാം എല്ലാമാണ് അയുന്നീ പലപ്പോഴും ദൈവത്തെ ഒരു സ്റ്റെപ്പിനി ടയറായിട്ടാണ് പഞ്ചറോ പഞ്ചറാകുമ്പം ദൈവത്തെ വിളിച്ച് ഹലോ തൽക്കാലം എന്നിട്ട് പഞ്ചറ് അടുത്ത വർക്ക് ഷോപ്പിൽ പോയിട്ട് പഞ്ചറ് മാറ്റുമ്പം പിന്നെയും ദൈവം ബാക്കി ബാക്സ് ഒരു ഒരു എന്നാ കാറിൻ്റെ അടിയിൽ അവിടെ അവിടെ ഇരുന്നോ ദൈവമുണ്ട് ദൈവമില്ലേ കൂടെ ഹലോ പഞ്ച് സ്റ്റെപ്പിനി ടയർ നമ്മുടെ കൂടെ ഇല്ലേ ഉണ്ട് പക്ഷേ അതിന് ആവശ്യമുണ്ടോ വേണ്ട അതുപോലത്തെ ഒരു വിശ്വാസമല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് നീ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കണം ദൈവം പറയുന്നുണ്ട് നീ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു പിശാചും നിന്നെ അവിടെ നിന്ന് സ്നാച്ച് ചെയ്തെടുക്കുകയല്ല ഹുദ്മീ ഹാലൂയ അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ രണ്ട് രാജാക്കന്മാർ ആറാമ തീയതിയായും പതിനാറും പതിനേഴും വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെ ഞാൻ എലീശ പ്രവാചകൻ്റെ എതിരെ ഹാ ലളൂയ ഒരു സൈന്യം വന്നു എങ്കിലും എലീഷ പ്രവാചകം ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ പ്രവാചനാണെങ്കിൽ ദൈവം എന്നെ എന്നെ കാക്കും ഹലോ നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവം എന്നെ കാക്കും അങ്ങനെ വിശ്വസിച്ചവരുണ്ട് അതെയ്യ അത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ എന്താ പറയുന്ന ഒരു ഒരു ആവശ്യമാണ് ആഗ്രഹം മാത്രമല്ല ആവശ്യമാണ് നമ്മളെങ്ങനെ നമ്മുടെ പിള്ളേരെ കാക്കുന്നു അതുപോലെ അതിനെ അതുപോലെയല്ല സോറി സോറി അതിനേക്കാൾ ദൈവം ദൈവത്തിൻ്റെ മക്കളെ കാക്കും അതാ അവിടെ നോക്കുമ്പോൾ ആ പൃഥ്വിന് ദ ദർശനമില്ലായിരുന്നു ആ പൃഥ്വിന് എലീഷയുടെ പൃഥ്വിന് ദർശനമില്ലായിരുന്നു അവന് ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് കാണാൻ പറ്റിയില്ല പക്ഷേ യലീശ പ്രവാചകൻ പ്രാർത്ഥിച്ച് ആ വൃത്തിൻ്റെ ആത്മീയ കണ്ണുകൾ തുറന്നപ്പോൾ ദൈവത്തിൻ്റെ കാവലും കരുതലും അവനെ വെളിപ്പെട്ടു ഇന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവം കാക്കുന്ന ദൈവമാണ് ദൈവം കരുതുന്ന ദൈവമാണ് എങ്ങനെ എലായി പ്രലീശ പ്രവാചകന് എങ്ങനെ അപ്പവും വെള്ളവും കരുതിയോ എങ്ങനെ എലായിശ പ്രവാചകന് എങ്ങനെ അപ്പവും വെള്ളവും കരുതിയോ എലിശ പ്രവാചകൻ എങ്ങനെ സംരക്ഷണം കരുതിയോ അതുപോലെ തന്നെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കെ കാക്കുന്ന കാവൽ കാക്കുന്നതും കരുതുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം ഹയുദ്ധി സഹോദര ആ ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കണം ഹുദ്ധി നമ്മളുടെ ശ്വാസം ഇന്ന് ഇപ്പോൾ ഈ നിമിഷത്തിൽ പോകാം പക്ഷേ ദൈവം എന്നെയും നിങ്ങളെ കാത്തു പരിപാലിക്കുന്നുണ്ട് അപ്പം ദൈവത്തിൽ ഗിവ് ഗോഡ് എ ചാൻസ്

കാരണം നമുക്കറിയാം ആ സകലതും അറിയുന്നു എന്ന് പറയുന്നതിൽ നിനക്കും എനിക്കും ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം ഹൈപുദ്മി ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് എൻ്റെ നിങ്ങളുടെയും എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഫൗണ്ടേഷൻ അടിത്തറ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എനിക്കറിയാം ആ ദൈവം എന്നെ രക്ഷിച്ച ദൈവമാണ് ആ ദൈവം എൻ്റെ പ്രത്യാശയാണ് ആ ദൈവം എൻ്റെ രക്ഷകനാണ് എൻ്റെ സൗഖ്യദായകനാണ് എനിക്ക് സമാധാനം തരുന്ന ദൈവമാണ് അങ്ങനെ യു വിൽ ഗെറ്റ് എഫിഷ്യൻസി ലേഖനത്തിൽ പറയുന്നത് പോലെ എ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് ഓഫ് റവലേഷൻ അറിവ് എന്ന് പറയുന്നത് വിസ്ഡം അല്ലേ അല്ലേ അറിവ് എന്ന് പറയുന്നത് ഇതുപോലെ പറയുന്നുണ്ട് ആൻഡ് യു ഷാൽ നോ ഓൾ തിങ്സ് നമ്മുടെ നമ്മുടെ എന്നാ ഈ ലോകത്തിലെ ജീവിതത്തിലാണെങ്കിൽ പോലും നമ്മൾക്ക് ഒരു സൂപ്പർ നാച്ചുറൽ വിസ്ഡം തരും പഠിക്കുന്നവരാണെങ്കിൽ അവിടെ എ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ടു ഡു വെൽ ഐ വിത്ത് മീ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മേഖല അല്ലെങ്കിൽ പ്രൊഫഷണൽ മേഖലയിലാണെങ്കിൽ ഐ എക്സ്ട്രാ ഓർഡിനറി ടു ഡു വെൽ അത് നിങ്ങൾ അനുഭവിക്കും തീർച്ചയായിട്ടും കാരണം എന്താണ് ആ ദൈവത്തിനെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതുകൊണ്ട് ഐ മീ ഗോഡ് സ്പിരിറ്റ് വിൽ ഗിവ് യു ദ വിസ്ഡം ടു ഓവർകം എ പ്രോബ്ലം ഹി വിൽ ഗിവ് യു ദ എന്നാ പറയുന്നത് ദ ഡിസേൺമെൻറ്റ് ദ റൈറ്റ് ഡിസിഷൻ ഐ മീ അതുകൊണ്ട് ദൈവം ബട്ട് യു ഹാവ് എ നോയിൻറ്റിങ് ഫ്രം ഹോളി വൺ ആൻഡ് യു നോ ഓൾ തിങ്സ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ദൈവം പറയുന്നതാണ് അപ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ ദൈവം നിനക്കൊരു ഒരു ഒരു ആത്മീയ ജ്ഞാനം തരികയാണ് എ വിസ്ഡം ദറ്റ് കംസ് ഫ്രം എബവ് ഹാല അപ്പോൾ നമ്മൾക്ക് എല്ലാ തരത്തിലും പ്രത്യേകിച്ച് കബിളിപ്പിനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എവിടെയാണ് തെറ്റായ വഴി വരുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ജ്ഞാനം ദൈവം തരും നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലായിക്കോട്ടെ നമുക്ക് ശരിയായ തീരുമാനമെടുക്കുവാനുള്ള കഴിവ് ദൈവം തരും പിന്നെ രണ്ട് കൊലസ് മൂന്നാം തീയതിയായി പതിനാറാമത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ് നെവർ ദസ് വെൻ വൺ ടേൺസ് ടു ടേക്കൺ നമുക്കറിയാം ശ്രു ശ്രുത വായിക്കാമോ ഒരുവൻ കർത്താവിംഗിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും അപ്പോൾ നമ്മളുടെ അജ്ഞതയുടെ മൂടുപടം മാറുന്നപ്പോഴാണ് നമ്മൾ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ യേശുവിലേക്ക് തിരിയുമ്പോൾ യേശുവിലേക്ക് തിരിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ലോകത്തിൻ്റെ ഫോക്കസിൽ നിന്ന് ഞാൻ യേശുവിലേക്ക് ഫോക്കസ് ചെയ്യാണ് അയുദ്ധി യേശുവിലേക്ക് തിരിക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ശ്രേഷ്ഠമായതും ആശ്രയിച്ച എല്ലാത്തിൽ നിന്നും ഞാനൊരു തീരുമാനമെടുത്തിട്ട് ഞാൻ യേശുവിലേക്ക് തിരികെയാണ് അതാണ് ഹെബ്രാഹിക്കുലഹനം പന്ത്രണ്ടാം തീയതി രണ്ടാമത്തെ വചനം പറയുന്നത് ലുക്കിങ് കണ്ട് ടു ജീസസ് ദി ഓത്തർ ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത് എൻ്റെ രക്ഷയുടെ എന്നാ തുടക്കവും അവസാനവും ദി ആൽഫ എന്ന ഒമേഗ ഓഫ് മൈ ഫെയ്ത്ത് ഇസ് ജീസസ് ക്രൈസ്റ്റ് അങ്ങനെ ഞാൻ യേശുവിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഒരു ലൈറ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ദ ലൈറ്റ് ഷൈൻസ് ഇൻ യുവർ ഫേസ് യു വിൽ ഗെറ്റ് റെവലേഷൻ നോളജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിനെക്കുറിച്ചുള്ള ഒരു വെളിപാട് കിട്ടും ഇന്ന് പല വ്യക്തികൾക്കും ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും യേശു ഈ ലോകത്തിൽ ജനിച്ചെന്നും യേശു ക്രൂശിതനായി എനിക്ക് വേണ്ടി മരിച്ചെന്നും യേശു അടക്കപ്പെട്ടെന്നും മൂന്നാം ദിവസം പറഞ്ഞതുപോലെ സുവിശേഷങ്ങൾ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നതി എല്ലാം വിശ്വസിക്കുന്നത് പക്ഷേ ആ യേശുവിനെക്കുറിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ നോളജ് മാത്രമേ ഉള്ളൂ ഐ വിത്ത് മീൻ ചരിത്രത്തിലുള്ള ചരിത്ര പുസ്തകത്തിലുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ പക്ഷേ ആ യേശു എനിക്ക് വേണ്ടി മരിച്ച് എനിക്കെന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള ജ്ഞാനം അറിവ് ഇല്ല അത് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിലേക്ക് യേശുവിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ദാറ്റ് ഇസ് വെൻ യു വിൽ ഗെറ്റ് റെവല്യൂഷൻ നോളജ് സഹോദരി സഹോദരി ഇത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇന്ന് ലോകമെമ്പാടും എന്തുമാത്രം വിശ്വാസികളുണ്ട് ക്രിസ്ത്യാനിയാണെന്നും ദൈവത്തിൻ്റെ ഒക്കെ പറഞ്ഞ് നടക്കുന്നത് അവർക്ക് യേശുവിനെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം പോലുമില്ല ആ യേശു ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ദ ആർ ഇഗ്നറൻറ്റ് ഓഫ് ദ ഗുഡ്നെസ് ഓഫ് ഗാഡ് ഐ യു മീൻ ദേ ആർ ഇഗ്നറൻറ്റ് ഓഫ് ദ ഗുഡ്നെസ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് അവർക്ക് ജ്ഞാനമില്ല ദൈവം യേശു യേശുദേവത്തിൻ്റെ മകന പുത്രനാണെന്നൊക്കെ അറിയാം പക്ഷേ ആ പുത്രൻ ചെയ്ത ആ പ്രവൃത്തി കുരിശൽ ചെയ്ത പൂർത്തീകരിച്ച ആ പ്രവൃത്തി എന്താണെന്നും ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്താ നേട്ടമുണ്ടെന്നും അതിനെക്കുറിച്ച് ഒരു ജ്ഞാനവുമില്ല അതുകൊണ്ടാണ് അവർ അനുഗ്രഹത്തിന് വേണ്ടി അവിടെ ഇവിടെയും ഓടി നടക്കുകയാണ് അല്ലേ ഹലോ ഇന്ന് ആ യേശു ആകുന്ന എല്ലാ നന്മയുടെ ഉറവിടുമാകുന്ന യേശുവിനെ മാത്രം അവരന്വേഷിക്കാതെ അവർ ഈ ലോകത്തുള്ള എല്ലായിടത്തും പാഞ്ഞ ഓടി നടക്കുക എവിടെയാണ് അനുഗ്രഹം കിട്ടുക അവിടെ പോയി അനുഗ്രഹം തേടുക കാരണം എന്താണ് അവർക്ക് യേശുവിനെക്കുറിച്ചുള്ള ജ്ഞാനമില്ല യേശു ആ കുരിശാൽ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ജ്ഞാനമില്ല ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലായി എൻ്റെ രക്ഷയെക്കുറിച്ച് ഉള്ള അവരുടെ രക്ഷയെക്കുറിച്ചുള്ള ജ്ഞാനമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ യേശുവിലേക്ക് തിരിയണം കാരണം നമ്മൾ മനസ്സിലാക്കണം യേശുവിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കിട്ടും ആ സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രമാണ് അതുകൊണ്ടാണ് ഹെബ്ര റോമർ ഗുലേഹൻ ഒന്നാമത്തെ പതിനാറാമത്തെ വചനം പറയുന്നത് ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ബിക്കോസ് ദാറ്റ് ഇറ്റ് ഈസ് എ പവർ ഓഫ് ഗോഡ് ദറ്റ് ലീഡ്സ് മീ ടു സൽവേഷൻ അപ്പോൾ എനിക്ക് ഏത് ബന്ധനമായിക്കോട്ടെ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഭിഷേക പുഷ്ടിയാൽ എല്ലാ മുഖങ്ങളും ഭാരങ്ങളും തകരും എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലാണ് അവിടെ എനിക്കൊരു ഒരു 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 വിടുതൽ കിട്ടുന്നത് ഡെലിവറൻസ് കിട്ടുന്നത് ഒരു മോചനം കിട്ടുന്നത് ആ മോചനം യേശുവിൻ്റെ വചനത്താൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ബന്ധനത്തിലേക്ക് ഞാൻ പോയില്ല അതാണ് യോഹനാൻ സുഷി എട്ടാമ തീയതിയായി മുപ്പത്തിയാറാമത്തെ വചനം പറയുന്നത് ഇഫ് ദ സൺ സെറ്റ്സ് ഫ്രീ ഫ്രീ യു ആർ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥമായി സ്വതന്ത്രരാകും പുത്രന് വേറെ ഒരു പേരുണ്ട് ആ പേരെന്താ വചനം ദൈവത്തിൻ്റെ വചനം വെളിപാട് ദിവസം പത്തൊൻപതാം തീയതിയായി പറയുന്നത് ഹിസ് നെയ്മ് ഇസ് എ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വചനം ആണ് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ആ വചനം നിന്നെ സ്വതന്ത്രനാക്കിയിട്ടുണ്ടെങ്കിൽ നീ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് പല മേഖലകളിലും പല 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 എന്നാ പറയുന്നത് ഇടങ്ങളിലും ഒരു ഒരു പ്രബോധനം ഇതാണ് എന്ന് വെച്ചാൽ വചനം മാത്രം പോരാ നിന്റെ രക്ഷയ്ക്ക് നിനക്ക് വചനം മാത്രം പോരാ വചനത്തിൻ്റെ കൂടെ വചനം വേണം പക്ഷേ വചനത്തിൻ്റെ കൂടെ ആചാരം വേണം പാരമ്പര്യം വേണം പിന്നെ പിന്നെ നിയമം വേണം അങ്ങനെ സഭ കൽപ്പിക്കുന്ന അല്ലെ മതം കൽപ്പിക്കുന്ന പല കാര്യങ്ങളും കൂടെ കൂടിയാ മാത്രമേ നിനക്ക് രക്ഷ കിട്ടുകയുള്ളൂ വചനം കൊണ്ട് മാത്രം രക്ഷ കിട്ടുകയില്ല എന്നുവെച്ചാൽ അവർ ദി ആർ ഡിസ്കൗണ്ടിങ് ദി എന്താ പറയുന്നത് ദ ഫിനിഷ്ഡ് വർക്ക് ക്രോസ് കാലവരി യേശു ക്രിസ്തു ആ കുരിശ്ശ ചെയ്ത പ്രവൃത്തിയെ അവർക്ക് കൊടുക്കേണ്ട ആ അംഗീകാരം കൊടുക്കുന്നില്ല ദൈവത്തിന് ഹെബ്രാഗോ ലഹനത്തിൽ പറയുന്നുണ്ട് ദാറ്റ് ഇസ് യഥാർത്ഥത്തിൽ ട്രാംപ്ലിങ് ദ സൺ ഓഫ് ഗോഡ് ആൻഡ് എ ഫുഡ് എന്നാ പറയുന്നത് നമ്മൾ വായിച്ച് കേൾക്കണം സഹോദര ഇത് നിസ്സാരമായി എടുക്കേണ്ട കാര്യമൊന്നുമല്ല ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് ദൈവം ഈ ലോകത്തെ അത്രയധികം സ്നേഹിച്ചിട്ട് അവൻ്റെ സ്വന്തം പുത്രനെ ഒരു ബലി ബലിവസ്തുവായിട്ട് ഈ ലോകത്തിലേക്ക് അയച്ചു ജീസസ് ക്രൈസ്റ്റ് വാസ് സ്പ്രഷ്യസ് ടു ദ ഫാദർ എങ്കിലും നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി ആ പിതാവ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു ആ അയച്ച അത് നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ഹാലൂയ്യ ഹെബ്രാഹി കുലെഹന പത്താമ തീയതിയെ നമ്മൾ ഇരുപത്തിയേഴ് മുതൽ ഒന്ന് സൃഷ്ടി പെട്ടെന്ന് വായിക്കണം കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം ദൈവത്തെ യേശുവിൻ്റെ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചുള്ള ജ്ഞാനമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മനുഷ്യൻ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും സൃഷ്ടാവായ ദൈവത്തെ അന്വേഷിക്കുന്ന സൃഷ്ടിയായ മനുഷ്യനെ ആണ് അന്വേഷിച്ച് പോകുന്നത് ഹാൽ വായിച്ചേ ഇരുപത്തി ഇരുപത്തി ഏഴ് മുതൽ പിന്നെയോ ന്യായവിധിയുടെ ഭയങ്കരമായ പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയും മേ ഉണ്ടായിരിക്കുകയുള്ളൂ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവൻ കരുണ കൂടാതെ രണ്ട് മൂന്ന് സാക്ഷികളുടെ വായ്മൊഴിയാൽ മരണശിക്ഷ അനുഭവിക്കുന്നു ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമെന്ന് കരുതുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷാത്രമാകുമെന്ന് വിചാരിക്കുകയും മതി ഇവിടെ മൂന്ന് കാര്യങ്ങളെ പറയുന്നത് ദ ബ്ലഡ് ഓഫ് ദ കാവനന്റ് ബൈ വിച്ച് യു വസ് സാങ് എ കോമൺ തിങ് തേർഡ് ഇൻസൾട്ടഡ് ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ് ഇതാണ് നമ്മൾ യേശുവിനെ കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാതെ രക്ഷകനും നാഥനും കർത്താവും എൻ്റെ എല്ലാ നന്മയുടെ ഉറവിടമാണ് എന്ന് ഞാൻ ഏറ്റുപറഞ്ഞ് ആശ്രയിച്ചിട്ടുള്ള ജീവിതം നയിക്കാത്ത വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളാണ് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ഹൗ മച്ച് വേഴ്സ് എന്തുമാത്രം ഇതിനെ എന്തുമാത്രം എന്നാ പറയുന്നത് മോശയുടെ നിയമ ലംഘനത്തിൽ കിട്ടുന്ന ആ പാപത്തേക്കാൾ അതിൻ്റെ എന്നാൽ ശിക്ഷയേക്കാൾ എന്തുമാത്രം കൂടുതലായിരിക്കും ഈ യേശുവിനെ നിഷേധിച്ചവർക്ക് കിട്ടുന്നത്